ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വ്ളോഗിൽ ഗാർഡനിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. ചെടികൾ നന്നാക്കലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗാണ്. അതോടൊപ്പം തന്നെ മോളുടെ സ്കൂളിൽ ഗ്രീൻ ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലേക്ക് ഗ്രീൻ കളറിലുള്ള ഡ്രസ്സും അതോടൊപ്പം തന്നെ ഗ്രീൻ കളറിലുള്ള സ്നാക്സും കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു പിസ്ത കേക്ക് ഉണ്ടാക്കിയിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ മെഷർമെൻറ്റ് കപ്പുകളോ അതുപോലെ മിൽക്ക്, ബേക്കിംഗ് പൗഡർ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മെഷർമെൻറ്റ് കപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാ മെഷർമെൻറ്റും ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം, ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ മൈദയിലോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയിലൊക്കെ ഉള്ള കട്ടകട്ടകളൊക്കെ പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതാ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെ മിക്സാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സായി കിട്ടാനായിട്ടാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതാ ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മുട്ടയുടെ വൈറ്റ് പാർട്ടും അതുപോലെ തന്നെ യെല്ലോ പാർട്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ മുട്ടയുടെ വൈറ്റ് പാർട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് മുട്ട അടിച്ചെടുക്കുന്നത്. മിക്സിയിൽ ചെയ്യുന്നവർക്ക് മിക്സിയിൽ ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മുട്ടയുടെ വൈറ്റ് പാർട്ട് ഇതാ നന്നായിട്ട് ഇതാ പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു കേക്കിലേക്ക് ഒരു ഗ്ലാസ് മൈദയിലേക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എന്നൊരു രീതിയിലാണ് അളവെടുക്കുന്നത്. അപ്പോൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് നിന്ന് പകുതി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി വീണ്ടും ഒന്ന് സ്റ്റിഫായി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിലെ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ, അതായത് മുട്ടയുടെ യോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ മഞ്ഞയും ഓയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സാവുന്ന ആ ഒരു സമയം വരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട. അപ്പോൾ മുട്ട ഇതാ ബീറ്റ് ഫോം ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം മുട്ട കിട്ടാനായിട്ട്. ഇനി നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാവധാനം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാലൻസ് ഉള്ള ഫ്ലോർ കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ
ഇപ്പോൾ കേക്കിൻ്റെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പിസ്ത ഫ്ലേവർ കിട്ടാനായിട്ട് ടൈഗറിൻ്റെ പിസ്ത എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം അതാ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേക്ക് പിസ്തയുടെ ഏതൊരു കേക്ക് ഉണ്ടാക്കുന്നതിലേക്കും സ്പഞ്ചായിട്ട് യൂസ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനി ക്രീമൊന്നും ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ കഴിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത എസൻസ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗ്രീൻ കളറായിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു പഴയ പ്രീ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ ഈ ഒരു മുടിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ട്, അതൊന്നും ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിസ്ത ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇതിട്ടെടുക്കുന്നത്. ഏത് നട്ട്സായാലും കുഴപ്പമില്ല. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ടാണ് നട്ട്സ് ഇതുപോലെ മുകളിലിട്ട് കൊടുക്കുന്നത്. പിന്നെ ക്രീമൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നട്ട്സ് ഇട്ട് തരാൻ മോളും സഹായിക്കുന്നുണ്ട്. അവൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവളും ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25-30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കേക്ക് കുക്കായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് തുറക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇനി ഇത് ഉള്ളിൽ കുക്കായണോ നോക്കാനായിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇതിൽ മാവ് പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടും വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഈ പാനിൽ നിന്നും ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് പാനിൽ നിന്നും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്ത ശേഷമുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പിസ്ത എസൻസിന് പകരം വേറെ സ്ട്രോബെറി എസൻസോ അങ്ങനെ ഏത് എസൻസ് ആണുള്ളത് അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. ഈ ഒരു മെഷർമെൻ്റ് തന്നെ എടുത്താൽ മതി. ഇനി മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും കേക്ക് ഉണ്ടാക്കാതെ നിൽക്കണ്ട. വീട്ടിലുള്ള ഗ്ലാസ് തന്നെ മതിയാവും. പിന്നെ ബേക്കിംഗ് പൗഡറോ മിൽക്കോ അങ്ങനെയൊന്നും ഇതിനാവശ്യമായിട്ടില്ല. ഇനി അന്നേ ദിവസത്തെ ഗാർഡനിൽ കുറച്ച് പണികളാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെടിയൊക്കെ കട്ട് ചെയ്ത് വെക്കലും അതുപോലെ തന്നെ അങ്ങേതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അരേലിയ പ്ലാന്റ് ആണ് റെഡിയാക്കുന്നത്. കുറച്ചായി ഇത് വെട്ടി കൊടുത്തിട്ട് അപ്പോൾ ബോൾ ഷേപ്പിൽ ആക്കി കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് അതിൻ്റെ അറ്റങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ അത് നല്ല രസമാണ് കാണാൻ. അങ്ങനെ അരേലിയ പ്ലാന്റ് നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഓരോ വെട്ടിയ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്.
ഇനി അടുത്തത് മണി പ്ലാന്റ് റെഡിയാക്കലാണ്. അപ്പോൾ ഈ ഒരു ചട്ടി ശീല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ശീല സിമൻറ്റിൽ മുക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചട്ടിയാണ്. ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടുണ്ട്, അങ്ങനെ അധികം കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ മണി പ്ലാന്റിൻ്റെ ഉണങ്ങിയ ഇലയും അതുപോലെ തന്നെ പുഴു കടിച്ചിട്ട് ഇങ്ങനെ ഇലയൊക്കെ കേട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വള്ളിയൊക്കെ ഒരുപാട് ലെങ്ത്തിൽ വളർന്നിട്ടുണ്ട്, ഇങ്ങനെ നിലത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് കഷ്ണങ്ങൾ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തേക്ക് പോയിട്ടുള്ള വള്ളിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മണി പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതാ ഒരു ഇല കഴിഞ്ഞിട്ട് പിന്നെ മുറിച്ച് കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് ചെറിയൊരു കഷ്ണം ഒഴിവാക്കിയെടുക്കുക, എന്നിട്ട് ബാക്കി മുറിച്ച് അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കൽ. അപ്പോൾ അതൊക്കെ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് തന്നെ കുഴിച്ചിടണം. പിന്നെ നല്ല നല്ല വള്ളികൾ അകത്തെ ഇൻഡോറിലേക്ക് വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറിയ ചെറിയ പീസൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. കാണുന്ന മണി പ്ലാന്റ് മറ്റൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിലൊക്കെ ചേരിത്തുപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് കയറ് കൊണ്ട് കെട്ടിയിട്ട് അതിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും രണ്ട് കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലെയുള്ള ബുഷ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റം വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ ഇത് ബുഷിയായി വളർന്നു വരുന്നത്. പിന്നെ മറ്റൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ അതിൽ നിന്നും രണ്ട് കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പുറത്തേക്ക് വീണതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയുള്ള ചെടികളിൽ നിറഞ്ഞിരിക്കുന്ന പുല്ല് അങ്ങനെയുള്ളതൊക്കെ പറിച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ്. ഇത് ബോർഡർ ഗ്രാസ് ആണ്, നല്ല ബുഷിയായി വന്നിരുന്നു, പക്ഷെ ഇതിൻ്റെ ഇലയൊക്കെ കോഴികൾ കൊത്തി തിന്നതാണ്. പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ചെടികൾ നല്ല രീതിയിലുള്ള സമയത്തുള്ള ഗാർഡൻ ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ ഇതാ ബാക്കിയുള്ള ചെടികളും ഒക്കെ ക്ലീൻ ആക്കുകയാണ്, കുറേ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി വെട്ടിയിട്ട് ചട്ടിയിലുള്ള പുല്ലൊക്കെ പറിച്ച് മാറ്റുകയാണ്. പിന്നെ ഇതാ ഓർക്കിഡിൻ്റെ ചെടിയിൽ ഇതാ ചിലന്തി വല കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. പിന്നെ കുറേ കൊളേഷ്യ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിപ്പോയിട്ടുള്ള ആ ഒരു ഇതാണ്. പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് വരും. ഇനി കവറൊക്കെ മാറ്റാനായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ബോഗൺവില്ല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടലാസ് പൂവൊക്കെ പറയുന്ന ആ ഒരു ചെടി നന്നായിട്ട് നല്ല പിങ്ക് കളറിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ഹാങ്ങിങ് പ്ലാങ്ക്സ് ഒക്കെ ഉണങ്ങിപ്പോയിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വരാനായിട്ട് വേറൊരു സ്ഥലത്ത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയതൊക്കെ പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തളിതലകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ
കുപ്പിയിൽ ചെയ്തെടുത്തിരുന്ന 10 മണിച്ചെടികളായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വേറൊരു ചെടിയാണ്. ഇതും ഇതുപോലെ കുപ്പിയിൽ ഒളിച്ച് കൊടുത്തിട്ട് ചെയ്തെടുത്തതായിരുന്നു. പിന്നെ ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് തട്ടുതട്ടായിട്ടും കുപ്പിയിൽ ചെയ്തെടുത്തിരുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോറൊക്കെ ആയിട്ട് കുഴിച്ചിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ അതൊരു പ്ലാവിൻമേൽ നന്നായിട്ട് വേരൊക്കെ പറ്റി പിടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ചെടികളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിനും വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഈവനിങ്ങത്തെ വീഡിയോ ആണ്. പിന്നെ അതിനുശേഷം വെട്ടിയിട്ട ഭാഗത്തുള്ളതൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.